നമസ്കാരം കഴിഞ്ഞ ദിവസം ബംഗാളിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രസ്താവന നടത്തുകയുണ്ടായി അതായത് ഈ കോവിഡ് കാലഘട്ടത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് നമ്മൾ ഈ കോവിഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അവസാനിക്കുമ്പോൾ ആ പ്രതിസന്ധി അവസാനിക്കുമ്പോൾ ഉടൻ തന്നെ സി എന്ന നിയമം പ്രാബല്യത്തിൽ വരുത്താനുള്ള നടപടികൾ കൈക്കൊണ്ടുവരികയാണ് എന്ന് അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു അതിനെതിരെ മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ സി ബംഗാളിൽ നടപ്പിലാക്കില്ല എന്നിങ്ങനെയുള്ള പ്രസ്താവനകളുമായി വരുന്നുണ്ട് എന്തായാലും സി എ എ സിറ്റിസൻഷിപ്പ് അമൻമെൻ്റ് ആക്ട് എന്ന പൗരത്വ നിയമ ഭേദഗതി ആ ഭേദഗതിക്ക് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് ആ ഭേദഗതി പാർലമെന്റ് പാസ്സാക്കിയത് തൊട്ടടുത്ത ദിവസം തന്നെ ഡിസംബർ പന്ത്രണ്ടിന് തന്നെ പ്രസിഡന്റിൻ്റെ അംഗീകാരവും ലഭിച്ചിരുന്നു പക്ഷേ അതിനുശേഷം നിയമം നടപ്പിലാക്കുന്നതിൽ കാലതാമസം നേരിട്ടു എന്നുള്ളത് ശരിയാണ് പക്ഷേ ഇപ്പോഴും കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതിയെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് കാണുന്നത് കാരണം രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ഇന്ത്യയിലേക്ക് എത്തിയിട്ടുള്ള പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നുമെല്ലാം ഇന്ത്യയിലേക്ക് വന്നിട്ടുള്ള മതന്യൂനപക്ഷങ്ങൾ അവിടുത്തെ മതന്യൂനപക്ഷങ്ങൾ മതപീഡനം അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങൾ ഹിന്ദുക്കൾ സിക്കുകാർ പാഴ്സികൾ ക്രിസ്ത്യാനികൾ ഇങ്ങനെയുള്ള മതന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ അനധികൃത കുടിയേറ്റക്കാരായി കഴിയേണ്ടി വരില്ല അവർക്ക് നിയമപ്രകാരമുള്ള പൗരത്വം നൽകണം അങ്ങനെ പൗരത്വം നൽകാനുള്ള ഒരു നിയമ ഭേദഗതിയാണ് രാജ്യത്ത് നരേന്ദ്രമോദി സർക്കാർ രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്നത് പക്ഷേ ഈ നിയമം രാജ്യവ്യാപകമായി ദുർവ്യാഖ്യാനം ചെയ്യപ്പെടുകയായിരുന്നു മുസ്ലിങ്ങളെ പുറത്താക്കാൻ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ പൗരത്വം എടുത്തുകളയുന്നതിനുള്ള ഒരു നിയമമായൊക്കെ വ്യാഖ്യാനിക്കപ്പെട്ടു നിരവധി നിരവധി ജനങ്ങൾ ഇതിൽ തെറ്റിദ്ധരിക്കപ്പെട്ടു രാജ്യത്ത് ചില പ്രക്ഷോഭങ്ങളൊക്കെ ഉണ്ടായി പക്ഷേ വസ്തുതകൾ പൊതുജനങ്ങൾക്ക് ബോധ്യമാകുന്ന ഘട്ടത്തിൽ ഈ പ്രക്ഷോഭങ്ങൾക്ക് അന്ത്യമാവുകയായിരുന്നു എന്നാൽ വീണ്ടും അമിത്ഷായുടെ പ്രസ്താവനയ്ക്കെതിരെ തൃണമൂലടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ രംഗത്തു വന്നിട്ടുണ്ട് എന്താണ് സി ഇതുവരെ നടപ്പാക്കാതിരുന്നത് അതായത് ഒരു നിയമം രാജ്യത്ത് പാർലമെൻറ്റ് പാസ്സാക്കി കഴിഞ്ഞാൽ അതിന് പ്രസിഡൻറ്റിൻ്റെ അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ആറുമാസത്തിനകം ബന്ധപ്പെട്ട വകുപ്പ് ഈ നിയമത്തിന് ചട്ടങ്ങൾ ഉണ്ടാക്കി അത് നടപ്പിൽ വരുത്തണം എന്നാണ് രാജ്യത്തെ നിയമം അങ്ങനെ ഏതെങ്കിലും വകുപ്പുകൾക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സമയപരിധിക്കുള്ളിൽ ചട്ടങ്ങൾ ഉണ്ടാക്കി നിയമം നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ പാർലമെൻ്ററി സമിതികളുമായി കൂടിയാലോചിച്ച് ഇതിനുള്ള കൂടുതൽ സമയം അനുവദിച്ച് കിട്ടണം അല്ലെങ്കിൽ സമയം അനുവദിക്കണം പാർലമെൻറ്ററി സമിതികൾ പ്രധാനമായും മൂന്ന് മാസത്തെ കാലത്തേക്കാണ് ഇത്തരത്തിൽ സമയം നീട്ടി കൊടുക്കാറുള്ളത് അത്തരത്തിൽ അഞ്ചു പ്രാവശ്യം പൗരത്വ നിയമ ഭേദഗതിക്ക് ചട്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സമയം പാർലമെൻ്ററി സമിതികൾ നീട്ടിക്കൊടുത്തിരുന്നു ഏറ്റവും അവസാനം ആറുമാസത്തേക്കാണ് നീട്ടിക്കൊടുത്തത് ആ കാലാവധി അവസാനിക്കാറായിട്ടുണ്ട് ജനുവരി മാസത്തിലാണ് കാലാവധി നീട്ടിക്കൊണ്ട് ഉത്തരവായത് ആ കാലാവധി നീട്ടിക്കൊടുത്ത കാലാവധിയും ഏതാണ്ട് അവസാനിക്കാറായിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് അമിത്ഷായുടെ പ്രസ്താവന അതായത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഇനിയും കാലാവധി നീട്ടാൻ ഉദ്ദേശിക്കുന്നില്ല പൗരത്വ നിയമ ഭേദഗതി എന്തായാലും ഇത്തവണ നടപ്പിൽ വരുത്തുക തന്നെ ചെയ്യും അതിനുള്ള ചട്ടങ്ങൾ രൂപീകരിക്കുക തന്നെ ചെയ്യും എന്നാണ് അമിത്ഷാ പറഞ്ഞതിൻ്റെ അർത്ഥം ഇവിടെ ഇപ്പോഴും അമിത്ഷായുടെ പ്രസ്താവന എടുത്തുകൊണ്ട് മുസ്ലിങ്ങളെ പുറത്താക്കാൻ പോകുന്നു ചട്ടങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു എന്നുള്ള എന്നിങ്ങനെയുള്ള കോലാഹലങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെയും ഈ കഴിഞ്ഞ ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഹിന്ദു ഹിന്ദുമഹാസമ്മേളനത്തിൽ പാകിസ്ഥാനിൽ നിന്നുള്ള ഹിന്ദുക്കൾ അവരുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു അവർ പറയുന്നത് അവർക്ക് അവർ വളരെയധികം പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ഒരു നിയമഭേദഗതിയാണ് കാരണം അവർ വർഷങ്ങളായി രാജ്യത്ത് പൗരത്വം കിട്ടാതെ വിഷമിക്കുകയാണ് അവർക്ക് അവർ പാകിസ്ഥാനിൽ നിന്നും അവിടുത്തെ കൊടിയ മതപീഡനങ്ങൾ അവിടെ ഏതാണ്ട് ഒരു വർഷം ആയിരത്തി മുന്നൂറിലധികം പെൺകുട്ടികൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു നിർബന്ധിതമായി മതപരിവർത്തനം ചെയ്യപ്പെടുന്നു വിവാഹം കഴിക്കാൻ നിർബന്ധിതരാകുന്നു ഇതെല്ലാം സഹിച്ചുകൊണ്ട് കൊണ്ട് ഇതിനെല്ലാം നിന്നും സ്വന്തം കുടുംബത്തെ രക്ഷിക്കാനായി അവർ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നവരാണ് അവരെ അവർക്ക് പൗരത്വം നൽകാതെ അവരെ അവർക്ക് അഭയം നൽകാതെ രാജ്യം കഷ്ടപ്പെടുത്തുകയാണ് അതിനൊരു അറുതി വരുത്തേണ്ടതുണ്ട് അവരെല്ലാം വളരെ ആകാംക്ഷയോടുകൂടി നോക്കിക്കാണുന്ന ഒരു നിയമമാണ് ആരുടെയും പൗരത്വം എടുത്തു കളയാനല്ല മറിച്ച് പൗരത്വം നൽകാനുള്ളതാണ് പൗരത്വ ഭേദഗതി എന്നവർ പറയുന്നുണ്ട് അതുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പൗരത്വ നിയമ ഭേദഗതി അതായത് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെ ആയിരക്കണക്കിന് പേർ രാജ്യത്ത് ഇത്തരത്തിൽ നരകയാതന അനുഭവിക്കുന്ന മതന്യൂനപക്ഷങ്ങളുണ്ട് അവർക്ക് പൗരത്വം നൽകുക അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഒരു കൂടിയാണ് ഈ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാൽ രാജ്യത്ത് രൂപപ്പെട്ട ഒരു മഹാമാരിയുടേതായ പ്രതിസന്ധി ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ആഭ്യന്തര മന്ത്രാലയം ഈ നിയമം നടപ്പിലാക്കുന്നത് നീട്ടിവെച്ചിട്ടുള്ളത് എന്തായാലും ഇനിയും ഒരു ചട്ടങ്ങൾ രൂപീകരിക്കുന്നതിൽ കാലതാമസം ഉണ്ടാവില്ല ഈ മാസമോ അടുത്ത മാസമോ തന്നെ ചട്ടങ്ങൾ നിലവിൽ വരും എന്നാണ് കേന്ദ്ര ആഭ്യന്തര വകുപ്പ് നൽകുന്ന സൂചന വെബ് ഡെസ്ക് തത്തുമസ്